السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله، أما بعد. പരിശുദ്ധ റമദാൻ അനേകം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മാസം കൂടിയാണ്. മക്ക വിജയവും നടന്നത് ഈ ഇതുപോലൊരു റമദാൻ മാസത്തിലായിരുന്നു. മക്ക വിജയം മാനവരാശിക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫുവാണ്, വിട്ടുവീഴ്ചയാണ്. നമുക്കറിയാം, പ്രവാചകനും 10,000-ത്തോളം വരുന്ന സ്വഹാബിമാരും മക്കയിലേക്ക് തിരിച്ചു. മക്കയിലേക്ക് എത്തിയപ്പോൾ അൻസാറുകളുടെ പതാകവാഹകനായിരുന്ന സഅദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെ പോലെയുള്ള ആളുകളുടെ അരികിലൂടെ കൊടിപിടിച്ച് നടന്നു പോകുമ്പോൾ പറഞ്ഞു, ഹാദാ യൗമുൽ മൽഹമ, ഇന്ന് രക്തരൂക്ഷിതമായ ഒരു ദിവസമായിരിക്കും, ഇന്ന് ചോരപ്പുഴയൊഴുകും. പ്രവാചകനെ, സ്വഹാബത്തിനെ നാടുകടത്തിയ, ആട്ടിയോടിച്ച, നിരവധി സ്വഹാബിമാരെ ക്രൂരമായി പീഡിപ്പിച്ച, പല സ്വഹാബിമാരെയും കൊന്നുകളഞ്ഞ, പലതവണ വിശ്വാസികളുമായി യുദ്ധം ചെയ്ത ആളുകളിലേക്കാണ് പ്രവാചകനും സ്വഹാബത്തും കടന്നു ചെല്ലുന്നത്. സ്വാഭാവികമായും അതിനുള്ളൊരു പ്രതികാരമുണ്ടാകും എന്നാണ് സഅദ് റളിയല്ലാഹു അൻഹു വിചാരിച്ചിട്ടുണ്ടാവുക. അബൂ സുഫിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അൻസാറുകളുടെ പതാക പിടിച്ചു വാങ്ങി, തിരിച്ചു വാങ്ങി, അദ്ദേഹത്തിൻ്റെ മകൻ ഖൈസ് ബിനു സഅദിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ മൽഹമ എന്നതിനെ തിരുത്തി പറഞ്ഞു, ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിനമാണ്. പ്രവാചകനെ നാടുകടത്തിയ നിരവധി സ്വഹാബിമാർക്ക് അവരുടെ സമ്പത്തും വീടും കുടുംബവും എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു പോകാൻ കാരണക്കാരായ മക്കാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായ വിട്ടുവീഴ്ചയുടെ കവാടം തുറന്നു കൊടുക്കുകയും എല്ലാവരെയും വെറുതെ വിടുകയുമാണ് ചെയ്തത്. സഹോദരങ്ങളെ, വിട്ടുവീഴ്ച എന്നത് വിശ്വാസികളുടെ വലിയൊരു ഗുണമാണ്. വൽ ആഫീന അനിന്നാസ് എന്ന് വിശ്വാസികളെക്കുറിച്ച് ഖുർആൻ പ്രത്യേകം പരാമർശിക്കുന്നു. അവർ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. നമ്മളിൽ ഉണ്ടാകേണ്ട, നാം ശീലിക്കേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്നാണ് നമുക്ക് വിട്ടുകൊടുക്കാൻ ഉള്ള ഒരു വിശാല മനസ്ഥിതി ഉണ്ടാവുക എന്നുള്ളത്. നമുക്കതിന് സാധിക്കാറുണ്ടോ? നോക്കൂ, പ്രത്യേകിച്ച് ഇത് അവസാന പത്താണ്. ഇതിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ട പ്രാർത്ഥന എന്താണ്? അള്ളാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവെ, നീ വിട്ടുവീഴ്ചയാണ്, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവരാണ്, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണമേ. അഫുവിനു വേണ്ടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുകയും എന്നാൽ സ്വന്തം ജീവിതത്തിൽ ഒരൽപ്പം പോലും അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തൊരു വലിയ വിരോധാഭാസമാണ്. നോക്കൂ, എന്നോ പറഞ്ഞ ഒരു വാക്ക്, എപ്പോഴോ ചെയ്ത ഒരു പ്രവർത്തനം, ഏതോ ഒരു സമീപനം, അത് മനസ്സിലൊരു പ്രതികാരമായി പകരം വീട്ടാനുള്ള അവസരം കാത്തു കൊണ്ട് നടക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അത് വിട്ടുകൊടുക്കാനുള്ള ഒരു വിശാല ഹൃദയമുണ്ടാകുമ്പോൾ ആ പ്രതികാരദാഹത്തിൻ്റെ ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കും. ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പകരം വീട്ടണമെന്ന ചിന്ത മനസ്സിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുമെന്നതിനപ്പുറം മറ്റൊരു നേട്ടവും അതുകൊണ്ടില്ല. പ്രവാചകൻ പറഞ്ഞു, അൽ ആഫു ഇൻദൽ മഖദീറ, കഴിവുണ്ടാകുമ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. തിരിച്ചു പ്രതികരിക്കാൻ, തിരിച്ചടിക്കാൻ, തിരിച്ചതുപോലെ അങ്ങോട്ടും പ്രതികരിക്കാൻ കഴിവുണ്ടാകുമ്പോഴാണ് സാരമില്ല പോട്ടെ എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടത്. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് അക്രമം കാണിക്കുന്നവരോടും അതിന് പ്രതികരിക്കാൻ നമുക്ക് കഴിവുണ്ടായിരുന്നിട്ടും വിട്ടുവീഴ്ച ചെയ്യുക എന്ന ഒരു മനസ്സ്, ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു നല്ല വിശ്വാസിയുടെ ഉത്തമമായ ഗുണം കൊണ്ട് നടക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് വിശാലമായ പ്രതിഫലമാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റമദാനിൽ മക്ക വിജയത്തെ കൂടി നമ്മൾ ഓർക്കുമ്പോൾ വിട്ടുവീഴ്ചയുള്ളവരാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.